ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു അസുഖം ക്യാൻസറാണ്. ഈ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അത് എത്രയും പെട്ടെന്ന് അസുഖമുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ബംഗളൂരുവിലെ കേരള സമാജം ചാരിറ്റബിൾ സൊസൈറ്റി. അതായത് ഈ കാണുന്ന ഈ ബസ് ക്യാൻസർ കെയർ ഓൺ വീൽസ്, ഈ സംവിധാനം നമ്മളുടെ വീട്ടുപടിക്കലെത്തി അവിടെ പരിശോധനകൾക്ക് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതിനുള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. ക്യാൻസറിനെതിരെയുള്ള സന്ധിയില്ലാ പോരാട്ടത്തിലാണ് ഈ മലയാളി കൂട്ടായ്മ. കൃത്യസമയത്ത് രോഗാവസ്ഥ തിരിച്ചറിയാതെ, പണമില്ലാതെ ആരും അർബുദത്തിന് കീഴടങ്ങരുത്. ഈ വലിയ ലക്ഷ്യം വെച്ചാണ് കേരള സമാജം ചാരിറ്റബിൾ സൊസൈറ്റി ബംഗളൂരുവിൽ ഇങ്ങനെയൊരു മൊബൈൽ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബ്ലഡ് എടുത്തു കഴിഞ്ഞ് സെൻട്രിഫ്യൂജ് ചെയ്ത് ഇതിനകത്ത് ഞങ്ങൾ സാമ്പിൾ വെക്കുന്നു. നാലും എട്ടെണ്ണം നമുക്ക് വയ്ക്കുവാൻ സാധിക്കും. ഇതിനകത്താണ് വയ്ക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ടെസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് തീരുകയുള്ളൂ. 15 ലക്ഷത്തോളം ജനങ്ങൾ നമ്മുടെ ഭാരതദേശത്ത് തന്നെ ക്യാൻസർ മൂലം മരിച്ചു പോകുന്നുണ്ട് ഓരോ വർഷവും. അതിനെ തടയാനും ക്യാൻസർ മാനേജ്മെൻ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവാക്കി മാറ്റാനുമായിട്ടാണ് ഈ ഒരു ഏർലി ഡിറ്റക്ഷൻ പ്രോജക്റ്റ് നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മിഷനായിട്ട് എടുത്തിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചകളിലും മുൻകൂട്ടി നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ ഈ വണ്ടി എത്തും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് പരിശോധനകൾ നടത്താം. പണമില്ലാത്തവർക്ക് തീർത്തും സൗജന്യമായാണ് പരിശോധന. ചിലയിടത്ത് ഫ്രീ ആയിരിക്കും, ചിലയിടത്ത് ഒരു തുച്ഛമായ പൈസ, അതായത് ഞങ്ങളുടെ സർവീസ് ചാർജിൽ നിന്ന് മാത്രം അത് തന്നാൽ മേടിക്കും, അത്രേ ഉള്ളൂ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ഇത്. ഇനി രോഗമുണ്ട് എന്ന് കണ്ടെത്തിയാൽ തുടർ ചികിത്സയ്ക്കും സംഘടന തന്നെ സഹായം ചെയ്യും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. ഇതുവരെ 150 ക്യാമ്പുകളാണ് സംഘടന നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒതുങ്ങുന്നതല്ല ഇവരുടെ പ്രവർത്തനം. സൗജന്യ ഡയാലിസിസ് സെൻറ്റർ, ആംബുലൻസ് സേവനം എന്നിങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. ശ്രീധരൻ, നമുക്കൊപ്പം. ശ്രീധരൻ, ഈ അർബുദത്തിൻ്റെ ആഘാതമേൽക്കാത്ത കുടുംബങ്ങളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ബംഗളൂരു പോലെ തിരക്കുള്ള ഒരു നഗരം അല്ലേ, ഒരുപാട് സാധാരണക്കാരും പാവപ്പെട്ടവരും താമസിക്കുന്ന ഇടം, അവർക്ക് പലപ്പോഴും ചികിത്സകൾക്കൊക്കെ സാധ്യതകൾ കുറവാണ്. എന്തായാലും വളരെ നല്ലൊരു പ്രവൃത്തി അല്ലേ, അതിനുള്ള ഒരു സംവിധാനമൊക്കെ എങ്ങനെ മലയാളികൾ ഒരുക്കി കൊടുക്കുന്നു? അതീക്ഷേട്ടാ, ശരിയാണ്. നമുക്ക് ഈ ക്യാൻസർ ആണെന്നത് ഒരു കുടുംബത്തിൻ്റെ എല്ലാം താളം തെറ്റിക്കുന്ന ഒരു അസുഖമായി മാറുന്നത്. അതായത് ഒരു വല്ലാത്തൊരു വില്ലനായി നമ്മുടെ ജീവിതത്തിൽ ക്യാൻസർ പലപ്പോഴും വരാറുണ്ട്. ഏതായാലും ഇത് ആദ്യം ഘട്ടത്തിൽ തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അറിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാമെന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും അതിന് പലർക്കും ഒരു സംവിധാനം ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഇത് എവിടെ പോയി പരിശോധിക്കണമെന്ന് അറിയാത്ത ആളുകളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഏതായാലും അതിനൊരു പരിഹാരമാണ് ഈ മലയാളി കൂട്ടായ്മ, കേരള സമാജം ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്നത്. ഇവർ ഒരു ബസ്സിലാണ് ഈ ലാബ് വെച്ചിരിക്കുന്നത്. അത്യാധുനിക യന്ത്രങ്ങൾ, അതായത് ഏത് മേൽത്തരം ലാബിനോടും കെടുപിടിക്കുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ തന്നെയാണ് ഈ മൊബൈൽ ഈ ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് നിശ്ചിത സമയത്ത് എല്ലാ ഞായറാഴ്ചയും ഒരു സ്ഥലത്ത് ഇതെത്തും എന്നുള്ള അറിയിപ്പ് നൽകും. അവിടെ എത്തി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് പരിശോധനകൾ നടത്താനുള്ള സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ആർക്കെങ്കിലും ഇതിലൊരു പോസിറ്റീവായാൽ, അസുഖമുണ്ട് എന്ന് മനസ്സിലായാൽ, അതിനുവേണ്ടി തിരിച്ച് കൂടുതൽ തുടർ ചികിത്സ എന്താണ് വേണ്ടത്, അതിന് വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നു. ഡോക്ടർമാർ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു നൽകുന്നു. അങ്ങനെ വലിയൊരു പ്രവൃത്തി തന്നെയാണ് ഇവർ നൽകുന്നത്. ഇതുവരെ 150 ക്യാമ്പുകൾ ഇതിനോടകം ഇവർ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1000 ആളുകൾ പരിശോധനകളൊക്കെ നടത്തിയിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഡയാലിസിസ് സെൻ്ററുകൾ, അതുപോലെ ആംബുലൻസ് സേവനം, അങ്ങനെ മലയാളികൾക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഈ സംഘടന നൽകുന്നുണ്ട്. കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. സമാജം പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും കൂടുതൽ കരുത്തോടെ ഈ നല്ല പ്രവർത്തനങ്ങളായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ.